അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ഇരുളും മെല്ലെ വെളിച്ചമായി വരുന്നു എന്ന ആശാന്റെ കവിത കേട്ടിട്ടില്ലേ? ലോകരാഷ്ട്രീയത്തിലെ പുതിയ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ലോകത്തിന് നൽകുന്ന പ്രതീക്ഷയും അതാണ്. വലതുപക്ഷ തീവ്രതയെക്കുറിച്ച്, വലതുപക്ഷ വൽക്കരണത്തെക്കുറിച്ച് ലോകക്രമത്തിൽ പുതിയ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് പുതിയ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന സൂചനകൾ. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ തന്നെ നേടിയ ചില മേൽക്കോയ്മകളാൽ അത്ര ആശ്വാസകരമല്ല വാർത്തയെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. എന്നിരുന്നാലും ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നമ്മളെല്ലാവരും വലതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഏറ്റവും കിരാതനായി നമ്മൾ മുദ്രകുത്തുന്ന ഹിറ്റ്ലർ, ആ ഹിറ്റ്ലറിൻ്റെ പുതിയ വേർഷനായ ലിപ്സ്റ്റിക് ഇട്ട ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മരിൻ ലീപ്പെന്നിൻ്റെ നാഷണൽ റാലിയെയും അതുപോലെ തീവ്ര വലതുപക്ഷ മധ്യസഖ്യമായ ഇമ്മാനുവൽ മക്രോണിൻ്റെ എൻസിബിളിനെയും തോൽപ്പിച്ച് ഫ്രാൻസിൽ ഇടതുപക്ഷം വിജയിച്ചത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അതിലെടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, ഫ്രാൻസിൽ അവരെന്തായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്? ഫ്രാൻസിൽ ജനിക്കുന്ന ഏതൊരു പൗരനും ഫ്രാൻസിൻ്റെ പൗരത്വം ലഭിക്കുമെന്നതിന് പുറമെ ഫ്രാൻസിൽ ജനിക്കുന്ന ആർക്കും പൗരത്വം ലഭിക്കുമെന്ന നിയമം എടുത്തു കളയുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ ഫ്രാൻസുകാരല്ലാത്തവർക്ക് സൗജന്യമായി നൽകി വരുന്ന ചികിത്സയെ റദ്ദ് ചെയ്യുമെന്ന തീവ്ര വലതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ എത്രമാത്രം തുപ്പിയിട്ടും അവർക്ക് അവിടെ വിജയം കൊയ്യാൻ സാധിച്ചില്ല എന്നത് ലോകം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. അതുപോലെ ഇപ്പോൾ പുതുതായി ഫ്രാൻസിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ പാർട്ടികൾ, അവരുടെ പശ്ചാത്തലം എന്താണ്? അവർ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ഇസ്രായേലിനെതിരെ ആയുധ സമരം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞവരുമായിരുന്നു. അതും പ്രതീക്ഷയുടെ മറ്റൊരു വശമാണ്. കൂടാതെ ജീൻ ലുക്ക് മെലങ്കോൺ എന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വിജയിച്ച അദ്ദേഹം അന്താരാഷ്ട്ര കോടതികളിൽ ഫലസ്തീനു വേണ്ടി വാദിച്ചയാളാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനി ബ്രിട്ടനിലേക്ക് വരുമ്പോൾ നിരന്തരമായ ഭരണവീഴ്ചകളാലും പ്രതിഷേധങ്ങളാലും കളം നിറഞ്ഞ ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും അതിദേശീയതയും വിളമ്പുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ പതനവും ജനാധിപത്യ വിശ്വാസികൾക്ക് ആശ്വാസകരം തന്നെയാണ്. അവിടെയും ചില ആശങ്കകളുടെ നൂലിളക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം തീവ്ര വലതുപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവിൽ നിന്ന് നഷ്ടപ്പെട്ട 20% വോട്ടിൽ നിന്ന് 14% യു കെ റിഫോമിനാണ് കിട്ടിയത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ചില ആശങ്കകളുടെ തരിമ്പ് ബാക്കിയുണ്ട്. എന്നാലും യൂറോപ്പ് അവർ കൂടുതൽ മനുഷ്യോന്മുഖമായി ചിന്തിക്കുന്നു എന്നതിൻ്റെ യാഥാസ്ഥിതികതയെ ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ തെളിവായി നമുക്കിതിനെ വായിക്കാം. മനുഷ്യത്വപരമായ പ്രശ്നങ്ങളെ മറച്ചു പിടിക്കാൻ മുസ്ലിം വിരുദ്ധതയും കുടിയേറ്റ വിരുദ്ധതയും അതിദേശീയതയും ഉയർത്തുന്നവർക്കെതിരെ ലോകം ഒന്നിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ എങ്ങനെയാണ് അനേകം സഖ്യകക്ഷികൾ ചേർന്ന് ഒരു വലിയ ശത്രുവിനെ നേരിടുന്നത് എന്നതിൻ്റെ വലിയ സൂചന നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ വായിക്കേണ്ടത് അമേരിക്ക ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ വിതറുന്ന വംശീയ വിപത്തുകളെ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന അർത്ഥത്തിൽ കൂടിയാണ്. ആ അർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോഴാണ് അമേരിക്ക എങ്ങനെയാണോ ഓസ്ട്രിയയിൽ അതുപോലെ സ്പെയിനിൽ അവരുടെ വംശീയ വിത്തുകൾ വിതച്ചത്, അതിലൂടെ അവർ
നേട്ടം കൊയ്തത്, അവർ അടിസ്ഥാന വിഭാഗങ്ങളെ എങ്ങനെയാണ് വലതുപക്ഷത്തിലേക്ക് ചേർത്ത് നിർത്തിയത്, നമ്മളെന്തോ ഭീതിതമായ അന്തരീക്ഷത്തിലാണെന്ന് ബോധ്യപ്പെടുത്തിയത്, അതിനൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ ഒരുമിച്ച് നിന്ന് എതിർക്കുന്നു, എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നു എന്നതിൻ്റെ ചിത്രം കൂടി ഈ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഫലസ്തീൻ വിഷയത്തിലും നമുക്ക് പ്രതീക്ഷയാണ് ഈ ഫ്രാൻസിലെയും ബ്രിട്ടീഷിലെയും തെരഞ്ഞെടുപ്പ് നൽകുന്നത്. കാരണം ഇടതുപക്ഷ പാർട്ടികൾ നിരന്തരമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫലസ്തീൻ സ്വതന്ത്രമാവണമെന്നാണ്. ചുരുക്കത്തിൽ അതിദേശീയതക്കും കുടിയേറ്റ വിരുദ്ധതക്കും മുസ്ലിം വിരുദ്ധതക്കുമെതിരിൽ ലോകം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് ഫലസ്തീന്റെ കണ്ണീരിനും മുസ്ലിം വിരുദ്ധതക്കും അറുതിയാകുന്ന ഒരു ആരംഭമാവട്ടെ എന്ന് പ്രത്യാശിച്ച് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.